നമസ്കാരം മുംബൈ മയക്കുമരുന്ന് കേസിൽ ആര്യൻഖാൻ അറസ്റ്റിലായപ്പോൾ ഷാരൂഖിന്റെ ത്രോ ബാക്ക് വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട് അക്കൂട്ടത്തിൽ അടുത്തിടെയായി ഓൺലൈനിൽ ഇടം പിടിച്ചത് ഷാരൂഖിന്റെ ഡെഡ് ലോക്ക് വീഡിയോ ആണ് രണ്ടായിരത്തി പതിനേഴിൽ അദ്ദേഹം വാൻക്യൂബറിൽ അവതരിപ്പിച്ച പ്രസംഗമാണ് സോഷ്യൽ മീഡിയയുടെ ശ്രദ്ധയകർഷിച്ചിട്ടുള്ളത് ടെക്കിനിടെ ഇളയ മകൻ അബ്രാം തന്റെ മൂത്തകുട്ടി ആര്യന്റെ മകനാണെന്ന് അവകാശപ്പെട്ട പ്രചാരണങ്ങളെ ഷാരൂഖ് ഖാൻ സദൈര്യം നേരിടുകയും ചെയ്തു അബ്രാമും എസ് ആർ കെയുടെ രണ്ടാമത്തെ കുട്ടി സുഹാനയും തമ്മിൽ പന്ത്രണ്ട് വയസ്സിന്റെ പ്രായവ്യത്യാസമുണ്ട് ആര്യൻ അബ്രാഹിമിന്റെ പിതാവാണെന്ന പ്രചാരണത്തിന് ഷാരൂഖ് കൊടുത്ത മറുപടി ഇങ്ങനെയാണ് നാലു വർഷം മുമ്പ് ഞാനും എൻ്റെ ഭാര്യ ഗൗരിഖാനും മൂന്നാമത്തെ കുട്ടി വേണമെന്ന് തീരുമാനിച്ചു പതിനഞ്ചു വയസ്സുള്ള ഞങ്ങളുടെ ആദ്യത്തെ മകന്റെ രഹസ്യപുത്രനാണിതെന്ന് നെറ്റിൽ പലരും അവകാശപ്പെട്ടു പ്രത്യക്ഷത്തിൽ റൊമാനിയയിൽ കാർ ഓടിക്കുമ്പോൾ ഒപ്പമുള്ള ഒരു പെൺകുട്ടിയോടൊപ്പം അവൻ തന്റെ ദൃശ്നങ്ങൾ പങ്കിട്ടു എന്നും അതോടൊപ്പം അവർ വാദിച്ചു അതിനൊപ്പം ഒരു വ്യാജ വീഡിയോ കൂടി ഉണ്ടായിരുന്നു ഒരു കുടുംബം എന്ന നിലയിൽ ഞങ്ങൾ വളരെ അസ്വസ്ഥരായിരുന്നു ഇപ്പോൾ പത്തൊൻപത് വയസ്സുള്ള എൻ്റെ മകൻ അവനോട് ഹലോ എന്ന് പറയുമ്പോൾ പോലും ബ്രോ എനിക്കൊരു യൂറോപ്യൻ ഡ്രൈവിംഗ് ലൈസൻസ് പോലും ഇല്ലായിരുന്നു എന്നാവും മറുപടി കൊടുക്കുക ഷാരൂഖ് രണ്ടായിരത്തി പതിനേഴിലെ പ്രസംഗത്തിൽ മറുപടി നൽകി ബോളിവുഡ് സൂപ്പർ താരം ഷാരൂഖ് ഖാന്റെയും ഗൗരിഖാന്റെയും മൂത്ത മകൻ ആര്യൻ ഖാനെ മുംബൈ തീരത്തെ ക്രൂയിസ് കപ്പലിൽ നിന്ന് മയക്കുമരുന്ന് പിടികൂടിയതിനെ തുടർന്ന് നർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ അറസ്റ്റ് ചെയ്തിരുന്നു കേന്ദ്ര ഏജൻസികൾ ഇരുപത്തിമൂന്ന് താരനായ ആര്യനെ ചോദ്യം ചെയ്യുകയും വാട്സപ്പ് ചാറ്റുകൾ പരിശോധിക്കുകയും ചെയ്തിരുന്നു ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും പ്രശസ്തനായൊരു നടന് മൂത്തപുത്രൻ എന്ന നിലയിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ ജനിച്ചതു മുതൽ ആര്യൻ കൗതുകത്തിന്റെ കേന്ദ്രമായിരുന്നു പാപ്പുരാസി സംസ്കാരം അക്കാലത്ത് സജീവമല്ലായിരുന്നു അതിനാൽ തന്നെ എസ് ആർ കെയുടെയും ഗൗരിയുടെയും കുട്ടികളുടെ ജീവിതത്തിൽ പുറം ലോകത്തിന് സസ്പെൻസും താല്പര്യവും കൂടുതൽ ശക്തമാവുക മാത്രമാണ് ഉണ്ടായത് ആര്യൻ തന്റെ പ്രശസ്തനായ പിതാവിന്റെ പാത പിന്തുടർന്ന് ബോളിവുഡിലേക്ക് എത്തുമെന്ന് പലരും പ്രതീക്ഷിച്ചിരുന്നു എന്നാൽ ആര്യൻ ഇതുവരെ അഭിനയ രംഗത്തേക്ക് പ്രവേശിച്ചിട്ടില്ല പിതാവിന്റെ താരപദവിയിൽ സ്ക്രീനിൽ തെളിയുന്നതിനേക്കാൾ ക്യാമറയ്ക്ക് പിന്നിലുള്ള ജോലിയിലാണ് മകന് താല്പര്യമെന്ന് എസ് ആർ കെ പരാമർശിച്ചിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ നല്ല ആരാധകരുണ്ടായിട്ടും ആര്യൻ ലൈംലൈറ്റിൽ തിളങ്ങാതെ മാറി നിന്നു ആര്യൻ്റെ ഇൻസ്റ്റഗ്രാം പ്രൊഫൈലിൽ നിലവിൽ ഒന്നേ പോയിന്റ് നാല് ദശലക്ഷം ഫോളോവേഴ്സ് ഉണ്ട് കൂടുതലും അമ്മ ഗൗരി സഹോദരി സുഹാന സഹോദരൻ അബ്ര സുഹൃത്തുക്കൾ എന്നിവരോടൊപ്പമുള്ള ഫോട്ടോകൾ സജീവമാണ് ഈ പ്രൊഫൈൽ തന്റെ സൂപ്പർ സ്റ്റാർ അച്ഛനു നിന്ന് വ്യത്യസ്തനായി ഈ താരപുത്രൻ ലജ്ജാശീലനാണ് പൊതുശ്രദ്ധയിൽ നിന്ന് സ്വയം അകന്നു നിൽക്കാൻ ആര്യൻ ഇപ്പോഴും ശ്രമിക്കാറുണ്ട് ആര്യനെ ഉൾക്കൊള്ളുന്ന പ്രചാരണം നിരന്തരം ഉണ്ടായിരുന്നിട്ടും അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തെയും കരിയറിനെയും ചുറ്റിപ്പറ്റി ഇപ്പോഴും രഹസ്യ സ്വഭാവങ്ങളുണ്ട് ആര്യൻ തന്റെ സ്കൂൾ വിദ്യാഭ്യാസം ലണ്ടനിലെ സെവറോസ്റ്റിൽ നിന്നാണ് നേടിയത് ഈ വർഷം ആദ്യം സദേൺ കാലിഫോർണിയയിലെ സ്കൂൾ ഓഫ് സിനിമാറ്റിക് ആർട്സ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബാച്ചിലർ ഓഫ് ഫൈൻ ആർട്സ് സിനിമാറ്റിക് ആർട്സ് ഫിലിം ആൻഡ് ടെലിവിഷൻ പ്രൊഡക്ഷൻ ബിരുദം കരസ്ഥമാക്കിയിരുന്നു പഠനത്തിൽ മിടുക്കൻ എന്നതിലുപരി ആര്യൻ ഒരു ഫിറ്റ്നസ് പ്രേമി കൂടിയാണ് ആയോധന കലയിൽ പരിശീലനം നേടിയ ആര്യന് തൈക്കോണ്ടോയിൽ ബ്ലാക്ക് ബെൽറ്റ് ഉണ്ട് രണ്ടായിരത്തി പത്തിലെ മഹാരാഷ്ട്ര തൈക്കോണ്ടോ മത്സരത്തിൽ ആര്യൻ സ്വർണ്ണ മെഡൽ നേടി ഇളയ സഹോദരൻ അബ്രാമും അതേ പരിശീലനം നേടിക്കൊണ്ടിരിക്കുകയാണ് ആര്യൻ പലപ്പോഴും തന്റെ സുഹൃത്തുക്കളായ ഷനയാ കപൂർ അനന്യ പാണ്ഡെ അഹാൻ പാണ്ഡെ നവ്യ നവേലി നന്ദ എന്നിവരോടൊപ്പം സമയം ചിലവഴിക്കുന്നത് കാണാം അധികമാർക്കും അറിയാത്ത ഒരു കാര്യമുണ്ട് കരൺ ജോഹറിന്റെ കഫി ഖുഷി കഫി കമിലെ ബാലതാരമായിരുന്നു ആര്യൻ ചിത്രത്തിന്റെ ഓപ്പണിംഗ് സീക്വൻസിൽ ജൂനിയർ ഷാരൂഖ് ഖാന്റെ വേഷം ചെയ്തത് ആര്യൻ കരൺ ജോഹറിന്റെ കഫി അൽബിദാന കെഹ്നായുടെ ഭാഗമായിരുന്നു ആര്യൻ അതിൽ ഒരു രംഗത്തിൽ സോക്കർ കളിക്കുന്നത് ചിത്രീകരിച്ചിരുന്നെങ്കിലും അത് ചിത്രത്തിൽ നിന്ന് എഡിറ്റ് ചെയ്ത് മാറ്റുകയായിരുന്നു ആര്യൻ ഖാൻ പിതാവിനൊപ്പം രണ്ടായിരത്തി നാലിൽ ആനിമേഷൻ സിനിമയായ ഇൻക്രെഡിബിൾസ് വോയിസ് ഓവർ അരങ്ങേറ്റം കുറിച്ചു ചിത്രത്തിലെ പ്രധാന കഥാപാത്രമായ ലജാവാബിന്റെ കഥാപാത്രത്തിന് എസ് ആർ കെ ശബ്ദം നൽകിയപ്പോൾ ആര്യൻ ചിത്രത്തിൽ മിസ്റ്റർ ഇൻക്രെഡിബിളിന്റെ മകൻ തേജിനായി ശബ്ദം നൽകി ലയൻ കിങ്ങിന്റെ ഹിന്ദി പതിവിൽ സിബ എന്ന കഥാപാത്രത്തിന് അടുത്തിടെ ശബ്ദം നൽകിയിരുന്നു ഷാരൂഖ് ഖാനും ചിത്രത്തിൽ മുഫാസയ്ക്ക് വേണ്ടി ശബ്ദം നൽകി ഒരു നടൻ നിലയിൽ ബോളിവുഡിൽ അരങ്ങേറ്റം കുറിച്ചതിനെ കുറിച്ച് എല്ലാ ഊഹാപോഹങ്ങളും ഉണ്ടായിരുന്നിട്ടും ആര്യൻ സിനിമാ നിർമ്മാണത്തിലും സംവിധാനത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനാൽ ബിഗ് സ്ക്രീനിൽ എത്തുവാൻ സാധ്യത വളരെ കുറവാണ് വെബ് ഡെസ്ക് തത്വമായി ന്യൂസ്